അത് കഴിഞ്ഞ് അടുത്ത ജനറേഷൻ നോക്കിയാലും നമ്മുടെ വയലിനിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു BGM വായിച്ച എൻ്റെ ഒരു ഗുരുനാഥൻ കൂടിയായ ശ്രീ ഗണേഷ് സാർ, ഗണേഷ് കുമരീഷ് എന്നറിയപ്പെടുന്ന ഗണേഷ് സാർ. ഗണേഷ് സാർ വായിച്ച ഒത്തിരി BGMs ഒത്തിരി ലാംഗ്വേജിലെ പാട്ടുകൾക്കുണ്ട്. അത് എ ആർ റഹ്മാൻ മുതൽ ഇളയരാജ മുതൽ എല്ലാവർക്കും അദ്ദേഹം വായിച്ചിട്ടുണ്ട്. എന്തു പറയും, അദ്ദേഹത്തിൻ്റെ BGMs എല്ലാം ഫേമസ് ആണ്. ഇപ്പോൾ ഇൻസ്റ്റയിലും ഒത്തിരി വരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അത് അറിയാനും പറ്റും. എന്നവളെ എന്ന പാട്ടിൽ തുടങ്ങിയതാണ് ആ ഒരു, എന്തു പറയും, അത്രയും മാസ് പീപ്പിൾ മറക്കാതെ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു വയലിൻ BGMs ശ്രീ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത്, നിങ്ങൾക്കറിയാം. അപ്പോൾ അവരും ഒത്തിരി സിനിമകൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിനിമ അഭിനയിച്ചിട്ടുമുണ്ട്. ഒരു ഫുൾ ലെങ്ത് സിനിമ ഗണേഷ് സാറും കുമരീഷ് സാറും അഭിനയിച്ചിട്ടും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും വന്ന, അല്ലെങ്കിൽ ആ ഘട്ടത്തിലുള്ള ഏറ്റവും എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും പാടി അത് ഹിറ്റാക്കിയ മറ്റൊരു മഹത് വ്യക്തിയാണ് ശ്രീ ബോംബെ ജയശ്രീ. ബോംബെ ജയശ്രീ മാഡത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫസ്റ്റ് പാട്ട് മുതൽ ജനം ഇങ്ങനെ കോരി തരിച്ച് കണ്ട ഒരു ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ ഇങ്ങനൊരു പാട്ട് പാടുമോ എന്ന് കരുതിയ നമ്മുടെ വസീകര, 2001-2002 റിലീസായ വസീകര എന്നുള്ള ആ പാട്ട് ഇന്നും ജനങ്ങൾ ഏറ്റെടുത്ത് പാടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതുവരെ പറഞ്ഞതെല്ലാം കർണാട്ടിക് ബേസിലുള്ള പാട്ടുകൾ പാടിയതിൽ നിന്നും ഇക്കാലത്ത് അതും കഴിഞ്ഞ് അടുത്ത ഒരു പടിയിലോട്ട് നമ്മുടെ മ്യൂസിക്കിനെ എത്തിച്ചു വസീകര എന്നുള്ള പാട്ട്, പിന്നെ കാക്കക്കാക്കയിലെ ഒൺട്രായ രണ്ടാ എന്നുള്ള പാട്ട്. ഇതൊക്കെ കർണാട്ടിക് മ്യൂസിക് എന്നൊരു ഒരു 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 ലെയറിൽ നിന്നും വളരെ ഡ്രാസ്റ്റിക്കായിട്ട് മാറ്റമുള്ള മറ്റൊരു ലെയറാണ് ഇതൊക്കെ. അത് പാടുക മാത്രമല്ല, അത് ഹിറ്റായി, അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക്കും പാടിയിട്ടുണ്ട് സിനിമയിൽ, കർണാട്ടിക് സ്റ്റൈലിൽ വരുന്ന പാട്ടുകളും പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരും ഇതിനെ അവോയ്ഡ് ചെയ്തിട്ടില്ല. അതേപോലെ പിന്നെ വന്ന എൻ്റെ ഒരു സുഹൃത്ത് കൂടെ ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ബിന്നി കൃഷ്ണകുമാർ. നിങ്ങൾക്കറിയാം, ഒറ്റ പാട്ടുകൊണ്ട് ഓൾമോസ്റ്റ് ഇന്ത്യ മൊത്തം ഫേമസായ ഒരു പാട്ടാണത്, രാര എന്ന പാട്ട്. തമിഴ് പടത്തിൽ തെലുങ്ക് പാട്ട് ആണ് പാടിയത്. എന്നിട്ട് പോലും ജനം മൊത്തം അത് ഏറ്റെടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അവരും ബിന്നിയും ഏറ്റവും വലിയ മ്യൂസീഷ്യനാണ്, കർണാടിക് മ്യൂസീഷ്യനാണ്. നമ്മുടെ ശ്വേത, സുജാത ചേച്ചിയുടെ ശ്വേതയൊക്കെ ബിന്നിയുടെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അത്രയും വലിയ ഡെപ്ത്തുള്ള ആളുകൾ ആരും തന്നെ സിനിമാ പാട്ടിനെ അവോയ്ഡ് ചെയ്ത് പോയിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ വ്യക്തികളായ ഡ്യുവറ്റ് പാടുന്ന അല്ലെങ്കിൽ സോളോ പാടുന്ന മഹാ വ്യക്തികൾ എന്നറിയപ്പെടുന്ന കർണാട്ടിക് മ്യൂസിക്കിൽ നല്ലൊരു ബ്രാൻഡ് ഉണ്ടാക്കിയവർ പോലും ആ വേദികളിൽ ഇളയരാജയുടെയും എ ആർ റഹ്മാൻ്റെയും പാട്ടുകളെ രാഗങ്ങളായിട്ടും സ്റ്റൈലായിട്ടൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത്തരം വീഡിയോകൾ ജനങ്ങൾ എത്ര ഏൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ തന്നെ മറ്റ് കർണാട്ടിക് വീഡിയോ എത്ര ഏൽക്കുന്നു എന്നുള്ളതൊക്കെ അവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കാം. പിന്നെ അവർ തന്നെ ഇളയരാജ ചെയ്ത മ്യൂസിക്കിൻ്റെ ആ ഡെപ്ത്ത് എന്താണ്, ആ രാഗങ്ങളുടെ ഡെപ്ത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടിലുള്ളത് എന്ന് മനസ്സിലാക്കിയും അവർ ഇത്തരം പ്രോഗ്രാംസ് ചെയ്യുവാൻ തയ്യാറായിരിക്കാം. അപ്പോൾ സിനിമാ പാട്ട് എന്നുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും, ഐ മീൻ ഈ മ്യൂസീഷ്യൻസ് ആരും വിട്ടിട്ടില്ല, അവർ അക്സെപ്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ അറിയേണ്ട ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, കർണാടക സംഗീതം പഠിക്കുകയും ഒരാളെ വിട്ടുപോയി, ക്ഷമിക്കുക, ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമുക്ക് പറയേണ്ട, ഇത്രയും പറഞ്ഞതിൽ നിന്നും ഒത്തിരി ഡ്രാസ്റ്റിക്കായിട്ട് നേരെ ആപ്പോസിറ്റായിട്ട് സിനിമയിലും, പക്ഷേ എന്നാൽ കർണാടക സംഗീതം പാടുന്ന ഒരു വ്യക്തി കൂടി ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് സിദ് ശ്രീറാം. സിദ് ശ്രീറാം എന്നെ പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈമിൽ വന്ന് ഹിറ്റായ ഒരാളാണ്. അദ്ദേഹം പാടാത്ത സ്റ്റൈല് ഇല്ല. ഒത്തിരി സ്റ്റൈലും ഒത്തിരി വോയിസ് സ്റ്റൈൽ തന്നെ, വോയിസ് കൾച്ചർ തന്നെ പുള്ളി തമിഴ് സിനിമയ്ക്ക് സംഭാവന ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി കച്ചേരികളും ലൈവായിട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി ജാസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിൽ നമ്മൾ അറിയേണ്ടത് ആ എഫേർട്ട് എങ്ങനെ പുള്ളി ബേസിക്കിൽ പഠിച്ചിട്ടുണ്ട്, എങ്ങനെ ഈ ത്രോട്ട് വഴങ്ങി ഒരു ജാസ് എങ്ങനെ പാടുന്നു,
ഇങ്ങനെ ഒരു ഫിലിം സോങ് ഏറമാനെ പോലെ ഒരു ട്രെൻഡിങ് സോങ് ചെയ്യുന്നവരുടെ സോങ്സ് പാടുന്നു, എങ്ങനെ കച്ചേരി ചെയ്യുന്നു, ഈ കർണാടക സംഗീതം എങ്ങനെ ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ നമ്മുടെ സ്വന്തം ഗാനഗന്ധർവനുണ്ട്, ശ്രീ യേശുദാസ്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതിൽ നിന്നുമൊക്കെ ഇതെല്ലാം ഒരു പനമരം പോലെ പോയിട്ട് ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ രണ്ട് ഓല പിരിഞ്ഞു എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ആലമരം പോലെയാണ്. അദ്ദേഹം എന്ത് ചെയ്ത, ഇവരൊക്കെ കുറച്ച് നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന പാട്ടുകൾ പാടിയവരാണ് ഞാൻ ഇത്രയും പറഞ്ഞവരെ. പക്ഷേ നമ്മുടെ ദാസേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യം ചിലപ്പോൾ അതൊരു എപ്പിസോഡ് തനിയെ ഞാൻ ചെയ്യേണ്ടി വരും, ദാസിൻ്റെ ഈ ഒരു കാര്യം മാത്രം. എന്നാൽ ഞാൻ ചുരുക്കി പറയാം, അദ്ദേഹം എന്തൊക്കെ ഒരു ഫീൽഡ് മാറി ചെയ്തു അല്ലെങ്കിൽ സ്റ്റൈൽ മാറി ചെയ്തിട്ടുണ്ടോ അതിലെല്ലാം ആധിപത്യം സ്ഥാപിച്ച ഒരാളാണ്. എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അതിലെല്ലാം ഇനി ആ ഫീൽഡിൽ ഹിറ്റായിട്ടുള്ളവരെക്കാളും ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഡിവോഷണൽ ആയാലും ശരി, അത് ഫിലിം സോങ് ആയാലും ശരി, അത് കർണാട്ടിക് സ്റ്റൈലിലുള്ള ഫിലിം സോങ് ആയാലും ശരി, വേറെ ലാംഗ്വേജിലായാലും ശരി, ഇനി ഹിന്ദിയിൽ ഇങ്ങനൊരു പാട്ട് പാടാൻ ആളില്ല എന്ന് പറയുന്ന രീതിയിൽ ഹിന്ദിയിൽ ചെന്ന് പാടിയിട്ട് വന്നു. മലയാളത്തിൻ്റെ കാര്യം തമിഴിൻ്റെ ആരും പറയാനില്ല, നമുക്ക് അത് പറയേണ്ട ആവശ്യമേ ഇല്ല, ആർക്കും അത്രയ്ക്ക് അറിയാം. അതുപോലെ കർണാടക കച്ചേരി സംഗീതം എന്താണ് പുള്ളി പാടാത്തത്, എത്ര കണക്കുകൾ, എത്ര ആന്താനും പല്ലുകൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഒത്തിരി വർഷം ഈ ഫീൽഡിൽ വന്നതിന് ശേഷം പിന്നെ പുള്ളി പ്രാക്ടീസ് തുടങ്ങി, അതൊരു അഞ്ചാറ് വർഷം തുടർന്ന് ഈ ശ്രുതി ശുദ്ധമായിട്ട് 12 സ്വരങ്ങളും എങ്ങനെ പാടിയാലും ശ്രുതി ശുദ്ധമായിട്ടിരിക്കാനായിട്ട് പുള്ളി പ്രാക്ടീസ് ചെയ്തതായിട്ടൊക്കെ പുള്ളി തന്നെ പറഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ സ്വരങ്ങളുടെ പെർഫെക്ഷൻ, പിന്നെ എല്ലാ സ്റ്റൈൽ വഴങ്ങുന്നത് പോലത്തെ ഒരു പ്രാക്ടീസ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മഹത്തായ ആൾക്കാർ ഫിലിം സോങ് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ, യേശുദാസ് സാറും ആക്ടും ചെയ്തിട്ടുണ്ട്, ഫിലിമിന് കമ്പോസും ചെയ്തിട്ടുണ്ട് സോങ്സ്. അപ്പോൾ ഇത്രയും പേര് അക്സെപ്റ്റഡ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് പലരും ഒരു സിനിമാ പാട്ട് പഠിക്കണം അല്ലെങ്കിൽ സിനിമാ പാട്ട് വായിക്കണം എന്നൊരു കുട്ടി പറയുമ്പോൾ ഈ ടീച്ചേഴ്സ് ഇത്രയും റിജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമാ പാട്ടിനെ കുറ്റം പറയുന്നതോ അല്ല സിനിമാ പാട്ട് വായിക്കുന്നതിനെ കുറവായിട്ട് പറയുന്നതോ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫീൽഡിൽ വന്നവർ തന്നെ ഒരു കാലത്ത് കർണാടക സംഗീതം വായിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ സിനിമാ പാട്ട് വായിക്കുന്നു എന്ന് പറഞ്ഞവർ പോലും ഇന്നും അവർ കുത്തിയിരുന്ന് ഈ പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാര്യം അവരുടെ ജീവിതം നടക്കുന്ന പല വേദികളിലും ഈ സിനിമാ പാട്ട് വേണമെന്നുള്ള ഒരു കണ്ടീഷനിൽ ആയി. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ തുറന്ന് പറയാം, കർണാടക സംഗീത കച്ചേരികൾക്ക് എത്ര മ്യൂസിക് ആൻഡ് ലിറിക്സ് ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ ഒരു പ്രസൻറ്റ് പോലും കുറയാതെ നമ്മുടെ സിനിമാ പാട്ടുകൾക്കും അതുണ്ട്. അതിനേക്കാളും കളക്ഷനുണ്ട്, അതിനേക്കാളും എക്സ്പ്രഷൻസും ഫീലും ഉണ്ട്. അതുപോലെ തന്നെ ജീനിയസ് ആൾക്കാർ കമ്പോസ് ചെയ്ത മ്യൂസിക്കാണത്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതെല്ലാം നിങ്ങൾ പിൽക്കാലത്ത് ഇനി വരാൻ പോകുന്ന ജനറേഷൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ സാധാരണമായി കർണാടക സംഗീത കച്ചേരി വായിക്കാൻ വേണ്ടി പഠിക്കുന്ന ലെസൺസോ പാറ്റേൺസോ സ്റ്റൈൽസോ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പ്യുവറായിട്ട് ഇത്തരം വേഴ്സറ്റൈലായിട്ടുള്ള ഒരു സോങ്സ് ഒന്നും നമുക്ക് വായിക്കാൻ കഴിയത്തില്ല. യു വിൽ നോട്ട് ബി എ വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ്. അതാവണമെങ്കിൽ നമുക്ക് ഏത് തൊട്ടാലും നമ്മൾ ദാസേട്ടനെ മനസ്സിൽ വണങ്ങി തന്നെ നമുക്കിതൊക്കെ പഠിക്കാം. കാര്യം അദ്ദേഹം ചെയ്യാത്ത സ്റ്റൈലില്ല. അതുകൊണ്ട് നമുക്ക് പഠിക്കുന്ന ഓരോ കുട്ടികളും പല പല വീഡിയോസും പല ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്ത് പല പല സ്റ്റൈൽസും ഏത് ഇൻസ്ട്രുമെൻ്റാണോ പഠിക്കുന്നത് അതിനെ സമ്പൂർണ്ണമായിട്ട് ഏതൊക്കെ സ്റ്റൈൽ അതിന് വരും, എത്ര റേഞ്ച് വരും, ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ പിൽക്കാലത്ത് ഇത് രണ്ടും കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഇത് കൈകാര്യം ചെയ്യാത്ത ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, സിനിമാ പാട്ട് പാടാത്ത കർണാടിക് മ്യൂസിഷ്യൻസ്. അവരിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ല പ്രതികരണം കിട്ടത്തില്ല,
ചിലർ അതിലും പറയും എനിക്ക് പറ്റത്തില്ല പക്ഷെ പാടുന്നത് നല്ലതാണെന്ന് പറയും. ഇങ്ങനെ ഒത്തിരി ഒപ്പീനിയൻസ് ഉണ്ട്. പക്ഷെ പാടിയവർ സാധിച്ചവരാണ്, പാടി സാധിച്ച് നമുക്ക് കാണിച്ചു തന്നവരാണ്. എനിക്ക് ഇപ്പുറത്ത് വന്നാൽ മുഖാരിയും കാംബോജിയും അസാവേരിയും ഷഹാനയും പാടാൻ കഴിയും. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ബസീഖരിയും ഒണ്ടായിരണ്ടായും അല്ലെങ്കിൽ എന്തു പറയും മറ്റേ സിത്രിരാം പാടുന്ന പോലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പാടുകയും അല്ലെങ്കിൽ നമ്മുടെ ദാസേറ്റം പാടിയതുപോലെ ഇനി പറയാനൊന്നുമില്ല, അത്ര സ്റ്റൈലും പാടാൻ കഴിയും, ഇതും പാടാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്തവർ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അതുകൊണ്ട് ഫിലിം സോങ് പഠിപ്പിക്കുന്നതിനെയും ഒരു ടീച്ചറും റെസ്ട്രിക്ട് ചെയ്യരുത്. അവർക്കത് കഴിയില്ലെങ്കിൽ അത് കഴിയുന്നവരോട് വിട്ട് പഠിക്കാൻ പറയുക, അല്ലെങ്കിൽ അവരെ സ്വതന്ത്രമായിട്ടെങ്കിലും കുറ്റം പറയാതെ വിടുക, അവർ പഠിക്കട്ടെ. ഈ രണ്ടും മ്യൂസിക് തന്നെയാണ്, നമ്മുടെ സ്റ്റൈലിൽ പിറന്ന മ്യൂസിക് തന്നെയാണ്, വലിയ വലിയവർ ചെയ്ത മ്യൂസിക് തന്നെയാണ്. ഒറ്റ കാര്യം, നല്ല പാട്ടുകൾ, പ്രയോജനപ്പെടുന്ന പാട്ടുകൾ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ആൾക്കാരെ വെറുതെ ചാടാനും ഓടാനും വേണ്ടി മാത്രം പാട്ടുകൾ വായിക്കുന്നതിലുപരി അവരെ ചിന്തിപ്പിക്കുവാനും കേൾക്കാനും മനസ്സിൽ നിൽക്കാനും പറ്റുന്ന പാട്ടുകൾ കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ആരെങ്കിലും മ്യൂസീഷ്യനെ ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഓൺ ടോക്ക് ഞാൻ എഴുതിയൊന്നും വെച്ചിട്ടില്ല, ആ ഒരു മറവിയിൽ ഞാൻ വിട്ടുപോയിരിക്കാം. വിട്ടുപോയവരെ നിങ്ങൾ അവരെ കൂടി സ്മരിക്കുക, പറഞ്ഞവരെ എടുക്കുക, വിട്ടവരോട് ക്ഷമ ചോദിക്കുന്നു.